ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അറുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൗസിൽ പന്ത്രണ്ട് പേരാണ് ടൈറ്റിലിനായി മത്സരിക്കുന്നത് അതിലൊരാൾ ഇന്ന് ഹൗസിൽ നിന്നും എഡിറ്റാവും പുറത്തായത് സാഗർ സൂര്യ റിപ്പോർട്ടുകൾ ഞായറാഴ്ചയിലെ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞ ദിവസം തന്നെ മുംബൈയിൽ പൂർത്തിയായിരുന്നു സാഗർ പുറത്തായതിനോട് പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുമുണ്ട് സേഫ് ഗെയിം കളിക്കുന്ന നിരവധി പേർ ഹൗസിൽ ഉണ്ടായിരിക്കെ സാഗറിനെ പോലെ കണ്ടന്റ് തരുന്ന പ്രൊവോക്കിംഗ് മത്സരാർത്ഥിയെ പുറത്താക്കേണ്ടിയിരുന്നില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു സീസൺ കുറിച്ച് പ്രേക്ഷകർക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്തു മത്സരാർത്ഥികൾക്ക് സാധിച്ചില്ല സീസൺ ഫോറിൽ കണ്ടതുപോലെ വാശിയേറിയ മത്സരമോ വാക്കു തർക്കമോ ഒന്നും സീസൺ ഫൈവിലില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഈ സീസൺ കാണാൻ ഒരു ആവേശവുമില്ല മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് മാത്രമാണ് കുറച്ചെങ്കിലും റേറ്റിംഗ് ഉള്ളത് വീക്കിലി ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ ലൈവ് കണ്ടാൽ ബോറടിക്കുമെന്നാണ് പ്രേക്ഷകർ പറയാറുള്ളത് സേഫ് ഗെയിം കളിക്കുന്നവരുടെ മുഖംമൂടി വലിച്ചു കീറാൻ വേണ്ടിയാണ് ഒരാഴ്ച മുമ്പ് ഹൗസിലേക്ക് മുൻ മത്സരാർത്ഥികളായ റോബിനെയും രജിത് കുമാറിനെയും ബിഗ് ബോസ് കൊണ്ടുവന്നത് ബി ബി ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായാണ് ഇരുവരെയും ചലഞ്ചേഴ്സായി ഷോയിൽ അവതരിപ്പിച്ചത് എന്നാൽ രജിത് കുമാർ മാത്രമാണ് ആവേശം നിറയ്ക്കുന്ന തരത്തിൽ മത്സരാർത്ഥികളെ പ്രൊവോക്ക് ചെയ്തത് റോബിന് ഒരു തണുത്ത സമീപനമായിരുന്നു മാത്രമല്ല ചലഞ്ചറായി എത്തിയ റോബിന്റെ ഭാഗത്തു നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഇടപെടലുകളുണ്ടായി അതിനാൽ സമയപരിധി തീരും മുമ്പ് തന്നെ യും ബിഗ് ബോസിനെ ഹൗസിൽ നിന്നും പുറത്താക്കേണ്ടതായും വന്നു രജിത് കുമാർ മത്സരാർത്ഥികൾക്ക് ഗെയിം ചേഞ്ച് ചെയ്ത് കളിക്കേണ്ടതിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും സൂചനകളും ടാസ്കിനിടയിൽ നൽകിയിരുന്നു പക്ഷേ എന്നിട്ടും മത്സരാർത്ഥികൾ ഇപ്പോഴും ഉറക്കം നടിക്കുകയാണ് അതേസമയം ഇപ്പോഴിതാ രണ്ടുപേർ കൂടി ഹൗസിലേക്ക് ചലഞ്ചേഴ്സായി എത്താൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പത്താം ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിൽ മത്സരാർത്ഥികളുടെ മുഖംമൂടി വെലിച്ചു കീറാനും ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ആവേശം നിറഞ്ഞതാക്കാനും വേണ്ടി മുൻ മത്സരാർത്ഥികളായ റിയാസ് സലീമും ഫിറോസ് എന്ന പൊളി ഫിറോസും എത്താൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ട് സീസൺ ഫോറിൽ അമ്പത് ദിവസം പിന്നിട്ടപ്പോൾ വൈൽഡ് കാർഡായി വന്ന് ആകെ ഭൂകമ്പം സൃഷ്ടിച്ച മത്സരാർത്ഥിയാണ് റിയാസ് സലീം പൊളി ഫിറോസ് സീസൺ മൂന്നിൽ വൈൽഡ് കാർഡായി വന്ന മത്സരാർത്ഥിയാണ് ഫിറോസ് ഭാര്യ സജ്നയ്ക്കൊപ്പമാണ് മത്സരാർത്ഥിയായി വന്നത് റിയാസ് ഏത് കാര്യവും മുഖത്തു നോക്കി പറയുന്ന വ്യക്തിത്വമാണ് മാത്രമല്ല അഖിൽമാരാറോട് റിയാസ് കൊമ്പു കൊമ്പുകോർക്കാനും സാധ്യതയുണ്ട് സീസൺ ഫൈവിൽ അഖിലിന്റെ ഐഡിയോളജിയോട് റിയാസിനെതിർപ്പാണ് പല അഭിമുഖങ്ങളിലും റിയാസ് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ചൊറിയാനും മുഖംമൂടി വലിച്ചു കീറാനും യാതൊരു മടിയും കാണിക്കാത്ത മത്സരാർത്ഥിയാണ് പൊളി സമാധാനം കാക്ഷിച്ച് നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്ന ഹൗസിലെ ഒരു വിഭാഗം ആളുകൾ ഫിറോസ് വരുന്നതോടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണും കോടതി ടാസ്ക് കളിക്കാൻ വേണ്ടിയായിരിക്കണം റിയാസും പൊളിഫിറോസും ഹൗസിലേക്ക് എത്താൻ പോകുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇരുവരുടെയും എപ്പിസോഡുകൾ ഉണ്ടാകും